ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 20 കാർ ബ്രാൻഡ്സ് ആൻഡ് ദെയർ റിയൽ പ്രൊണൗൺസിയേഷൻ. നമ്മുടെ ഇടയിൽ ഒരുപാട് വണ്ടിപ്രാന്തന്മാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 90% ആൾക്കാരും വണ്ടികളുടെ ബ്രാൻഡ് നെയിംസ് തെറ്റായിട്ടാണ് പ്രൊണൗൺസ് ചെയ്യാറ്. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഫസ്റ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന വണ്ടിയുടെ ബ്രാൻഡാണ് വോൾക്സ് വാഗൺ എന്ന് നമ്മൾ പലരും പറയുന്നത്. വോൾക്സ് വാഗൺ പോളോ, വോൾക്സ് വാഗൺ വെൻഡോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് വോൾക്സ് വാഗൺ എന്നുള്ളതല്ല, ഇതിന് പ്രൊണൗൺസ് ചെയ്യുന്നത് ഫോക്സ് വാഗൺ എന്നാണ്. ഓക്കെ, കാരണം ഈ ഫോക്സ് വാഗൺ എന്നുള്ളത് ജർമ്മൻ കമ്പനിയാണ്. ജർമ്മനിയിൽ നമ്മൾ വീനെ എഫ് എന്നുള്ള സൗണ്ടിലാണ് പ്രൊണൗൺസ് ചെയ്യുക, ഡബ്ല്യുവിനെ നമ്മൾ വ് എന്നുള്ള സൗണ്ടിലാണ് പ്രൊണൗൺസ് ചെയ്യുക. അപ്പോൾ ഇത് വോൾക്സ് വാഗൺ അല്ല, ഇതിന് പറയുന്നത് ഫോക്സ് വാഗൺ എന്നാണ്. അടുത്ത കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം റോട്ടിൽ കണ്ടുവരുന്ന ഒരു വണ്ടിയാണ് ഹുണ്ടായി. ഇത് ശരിക്കും ഹുണ്ടായി അല്ല, ഇതിനെ പറയുന്നത് നമ്മൾ ഹ്യുണ്ടായി എന്നാണ്. ഓക്കെ, ഹ്യുണ്ടായി ഇതൊരു കൊറിയൻ കമ്പനിയാണ്. അപ്പോൾ അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് തന്നെ ഹ്യുണ്ടായി എന്നാണ്. നമ്മൾ സൺഡേ എന്നൊക്കെ പറയുന്ന മാതിരി ഹ്യുണ്ടായി. അപ്പോൾ ഹുണ്ടായി അല്ല, ഹ്യുണ്ടായി. അടുത്ത കമ്പനി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു വണ്ടിയാണ് സ്കോള. നമ്മൾ സ്കോള റാപ്പിഡ്, സ്കോള ഓക്ടാവിയ കണ്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് സ്കോഡ എന്നുള്ള ഇതിനെ പറയുക, ഇതിനെ പറയുന്നത് ഷ്കോഡ എന്നാണ്. കാരണം ഇത് ചെക്ക് കമ്പനിയാണ്, അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് ഷ്കോഡ എന്നാണ്. ആ എസിൻ്റെ മുകളിലൊരു സിമ്പിൾ കണ്ടില്ലേ, ആ സിമ്പിൾ വന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഷ്കോഡ എന്നാണ്. അപ്പോൾ സ്കോഡയില്ല, ഷ്കോഡയാണ്. അടുത്ത കമ്പനിയാണ് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ബ്രാൻഡ് റെനോൾട്ട്. റെനോൾട്ട് ഡസ്റ്റർ, റെനോൾട്ട് ക്വിഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് റെനോൾട്ടും അല്ല, ഇതിന് പറയുന്നത് നമ്മൾ റെനോ എന്നാണ് പറയുക. ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് റെനോ എന്നാണ്, റെനോ ഡസ്റ്റർ, റെനോ ക്വിഡ്. അപ്പോൾ റെനോൾട്ട് അല്ല, ഇത് റെനോ ആണ്. അടുത്ത ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ബ്രാൻഡാണ് നമ്മൾ പ്രവാസികളായുള്ള ആൾക്കാരും അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഒരുപാട് കണ്ടുവന്നുള്ള വണ്ടികളാണ് നിസാൻ, നിസാൻ സണ്ണി. അതേമാതിരി നിസാൻ്റെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഇത് നിസാൻ അല്ല, ഇത് പറഞ്ഞത് നിസാൻ എന്നാണ്. ഓക്കെ, നിസാൻ, നിസാൻ സണ്ണി. ഇതൊരു ജാപ്പനീസ് കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ ഇത് നിസാൻ അല്ല, ഇതിനെ പറയുന്നത് നിസാൻ, നിസാൻ സണ്ണി. ഓക്കെ, അടുത്തൊരു കമ്പനിയാണ് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ തൊട്ട് പറഞ്ഞു വരുന്നൊരു ബ്രാൻഡാണ് ചവർലെറ്റ്. ഇത് ചവർലെറ്റ് എന്നല്ല, ഇതിനെ പറയുന്നത് നമ്മൾ ഷെവർലെ എന്നാണ് പറയുക, ഷെവർലെ. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ഇത് ചവർലെറ്റ് അല്ല, ഇത് ഷെവർലെ ആണ്. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷറി കാറാണ് ഓഡി, ഓഡി A7, ഓഡി A3, അല്ലെങ്കിൽ ഓഡി Q7 എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ഓഡി എന്നല്ല പറയുക, ഇതിനെ ഔഡി എന്നാണ് പറയുക, എന്നാണ് ഔഡി, ഔഡി A7, ഔഡി A4 എന്നൊക്കെ നമ്മൾ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡി അല്ല, ഔഡിയാണ്. ഓക്കെ, അടുത്തതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ലക്ഷറിയസ് വണ്ടി, മെർസഡീസ് ബെൻസ്. ഇത് മെർസഡീസ് ബെൻസ് അല്ല, ഇത് മെർസഡീസ് ബെൻസ് ആണ്, മെർസഡീസ് എന്നാണ് പറയുക. അവിടെ നമ്മൾ സാധാരണക്കാർ സി എന്നാണ് പറയുക, മെർസി എന്നാണ് പറയുക, മെർസി അല്ല, മെർസേ ആണ്. ഓക്കെ, മെർസഡീസ് ബെൻസ്. ഓക്കെ, മെർസഡീസ് അല്ല, മെർസഡീസ് ആണ്. അടുത്താണ് നമ്മൾ തമ്പനയിൽ കണ്ട സാധനം, ലംബോർഗിനി, ലംബോർജിനി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് ലംബോർഗിനി, ലംബോർജിനി എന്നല്ല, ഇതിനെ ശരിക്കും പ്രൊണൗൺസ് ചെയ്യേണ്ടത് നമ്മൾ ലാംബോർഗിനി എന്നാണ്. എന്താണ് ലാംബോർഗിനി? ആ ബീഡ് അവിടെ എത്തുമ്പോൾ ഒരു ബാസ് ആണ്, ലാംബോർഗിനി. ഇങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഇപ്പം ലംബോർഗിനി അല്ല, ലംബോർജിനി അല്ല, ലാംബോർഗിനി. ഓക്കെ, അടുത്തൊരു കമ്പനിയാണ് നമ്മൾ പറഞ്ഞു വരുന്ന സാധനം പോർസ്ചി. അങ്ങനെയൊക്കെ പല പല രീതിയിൽ പലരും പറയുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പ്രൊണൗൺസ് ചെയ്തത് പോർഷ. എന്താണ് പോർഷ? പോർഷെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ ശരിക്ക് പ്രൊണൗൺസ് ചെയ്യുന്നത് പോർഷ, പോർഷ. അടുത്തതാണ് നമ്മളെ നാട്ടിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് Q8 എന്നൊക്കെ ഞാനും കുറേ കാലം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ. ഇന്നിപ്പോൾ ഇന്ത്യക്കകത്ത് ഈ വണ്ടിയൊന്നും അധികം ഇല്ല, ഇന്ത്യക്ക് അതിനിപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ഈ വണ്ടിയൊക്കെ. വിദേശത്തൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് ഇത്. അപ്പോൾ ഇത് Q8 എന്നല്ല ഇതിനെ വായിക്കുക. ഓക്കെ, ഇതിനെ വായിക്കുന്നത് നമ്മൾ പൂസോ എന്നാണ് വായിക്കുക. എന്താ പൂസോ? Q8 അല്ല,
പൂസോ. പിന്നെ അടുത്ത് കണ്ടുവന്നുള്ള ഒരു ബ്രാൻഡാണ് സിട്രോയൻ. ഞാനും കുറേ കാലം പറഞ്ഞതാണ് സിട്രോയൻ എന്ന്, കാരണം ഡബ്ല്യു ആർ സി കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ പൂസവും സിട്രോയനൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ സിട്രോയൻ എന്നാണ് ഞാനും വാച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് സിട്രോയൻ എന്നല്ല, ഇതിനെ പറയുന്നത് സിത്രോയൻ, എന്താണ് സിത്രോയൻ, സിത്രോയൻ എന്നാണ് നമ്മൾ പറയുന്നത്, സിത്രോയൻ. അടുത്തത് ആൾക്കാർ പറഞ്ഞു തരുന്ന മറ്റൊരു ബ്രാൻഡ് മിസ് പ്രൊണൗൺസിയേഷനാണ് മസിറാട്ടി. മസിറാട്ടി അല്ല, മസിറാട്ടി അല്ല ഇത്, ഇതിനെ പറയുന്നത് മൊസറാട്ടി, എന്താണ് മൊസറാട്ടി, മൊസറാട്ടി, മൊസറാട്ടി. അപ്പം മസിറാട്ടി അല്ല, മൊസറാട്ടി. അടുത്തൊരു ബ്രാൻഡാണ് മെയ് ബാച്ച് എന്ന് പറയും. ഇത് മെയ് ബാച്ചും ജൂൺ ബാച്ചും അല്ല, ഇതിനെ മേ ബാക്ക് എന്നാണ് പറയും. എന്താണ് മേ ബാക്ക്? ജർമ്മൻ കമ്പനിയാണ്, നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ പേരൻറ് കമ്പനിയാണ് മെയ്ബാക്ക്. അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള മറ്റൊരു പേരാണ്, ഞാൻ ഒരുപാട് പേരെ തെറ്റി പറഞ്ഞിരുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. ഞാനും പറഞ്ഞിരുന്നു കോയിൻസെങ് എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കോയിൻസെങ് എന്നല്ല ഈ കമ്പനിയുടെ പേര്, ഇതിനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് കുനിൻസെങ് എന്നാണ്. എന്താണ് കുനിൻസെങ്? അപ്പോൾ കോയിൻസെങ് എന്നല്ല, കുനിൻസെങ്. ഓക്കെ, അടുത്തത് ആൽഫ റോമിയോ, ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇത് ആൽഫ റോമിയോ എന്നല്ല ഇതിനെ പ്രൊണൗൺസ് ചെയ്യാം, ഇതിനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ആൽഫ റൊമേയോ. എന്താണ് ആൽഫ റൊമേയോ? ഇപ്പോൾ ആൽഫ റോമിയോ അല്ല, ആൽഫ റൊമേയോ. അടുത്താണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മറ്റൊരു ബ്രാൻഡ് പിയാജിയോ. ഓട്ടോറിക്ഷയുടെ പിന്നിലും ആ വെസ്പയുടെ ഫ്രണ്ടിലൊക്കെ എഴുതിയിരുന്ന പിയാജിയോ. ഇത് പിയാജിയോ അല്ല, ഇതിനെ നമ്മൾ പറഞ്ഞത് പിയാജിയോ എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻ്റിലൂടെ അറിയിക്കുക.